നമസ്തെ. മഴ കണ്ട കുട്ടി എന്ന കവിത സോപാനം എന്ന ബാലാമണി അമ്മയുടെ കവിതയിൽ നിന്നെടുത്തതാണ്. ബാലാമണി അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ അത്രമേൽ വിശുദ്ധയായ ഒരു കവയിത്രിയായിരുന്നു. മാതൃത്വത്തിൻ്റെ കവയിത്രി, നിഷ്കളങ്കമായ കാവ്യഭംഗി, ഇതെല്ലാം ചേർന്നതായിരുന്നു. അവരുടെ ജനനം 1909 ജൂലൈ 19 തീയതിയായിരുന്നു. കർക്കിടക മാസത്തിലെ ആയില്യം നക്ഷത്രം. ചിറ്റഞ്ഞൂർ കോവിലകത്തെ കുഞ്ചുണ്ണി രാജയാണ് അച്ഛൻ. അമ്മയാകട്ടെ നാലപ്പാട്ട് കൊച്ചുകുട്ടിയമ്മ. വലിയ വിദ്യാഭ്യാസമൊന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല. നാലപ്പാട്ട് നാരായണമേനോൻ്റെ ലൈബ്രറി ആയിരുന്നു അവരുടെ പാഠശാല. അവരുടെ ഭർത്താവ് VM നായർ. ഇവരുടെ കൃതികൾ കൂപ്പുകൈ, അമ്മ, കുടുംബിനി, ധർമ്മമാർഗത്തിൽ, സ്ത്രീഹൃദയം തുടങ്ങിയവയൊക്കെയായിരുന്നു. മഴുവിൻ്റെ കഥ, വള എന്ന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ അമ്മയുടെ ലോകം അവരുടെ കവിതയാണ്. മഴ കണ്ട കുട്ടി എന്ന കവിത ഒന്ന് ചൊല്ലിത്തരാം. അമ്മേ വരൂ വരൂ വെക്കം വെളിയിലേക്കല്ലെങ്കിലും മഴ തോർന്നു പോമേ. എന്തൊരാഹ്ലാദമീ മുറ്റത്തടിക്കടി പുതുന്ന വെള്ളത്തിൽ തത്തിച്ചാടാൻ. എൻ മകൻ ചിക്കൻ നടുക്കളയുൾ പൂകിയും മട്ടുഘോഷിച്ചാൻ വീണ്ടും വീണ്ടും. പിന്തിരിഞ്ഞുണ്ണിയെ കണ്ടപ്പോളൻ മനസ്സെന്തിനു തെല്ലു നടുങ്ങിപ്പോയി. ചിന്നിക്കിടക്കും തൻ കൂന്തൽ ചുരുളുകളിൽ മിന്നി നിൽക്കുന്നു മഴത്തുള്ളികൾ. ആർദ്രമാമുറ്റത്തെ ചെമ്മണ്ണക്കാലുകളിലാകവേ പറ്റിപ്പിടിച്ചിരിപ്പൂ. ഭാവം പകർന്നു ഞാൻ വെമ്പി എഴുന്നേറ്റു തൂവെള്ളച്ചേല പിടയ്ക്കും വണ്ണം. ഈ മഴയത്തിനി പോയെങ്കിൽ നിർത്തി ഞാൻ ഓമനായോടി മറഞ്ഞാനെങ്ങോ. ഇതിൻ്റെ ആശയം എന്താണ്? അമ്മേ പുറത്തേക്ക് വേഗം വരൂ, ഇപ്പം തുറന്നു പോകും ഈ മഴ. എന്തൊരു രസമാണ് ഈ വെള്ളത്തിലിങ്ങനെ ചാടിക്കളിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക്, അമ്മയുടെ അടുത്തേക്ക് കുട്ടി ഓടി വന്നു. പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയുടെ മനസ്സ് എന്തിനോ വല്ലാത്തൊന്ന് പിടച്ചു. കാരണം അവൻ്റെ മുടിയിലാകെ നിറയെ വെള്ളം പറ്റി പിടിച്ചിരിക്കുന്നു. കൊച്ചുകുട്ടിയല്ലേ, കാലുകളിലാണെങ്കിൽ മുറ്റത്തെ നനഞ്ഞ കുതിർന്ന മണ്ണിൽ നിന്ന് ചളിയാകെ പറ്റി പിടിച്ചിരിക്കുന്നു. പെട്ടെന്ന് അമ്മയുടെ ഭാവം മാറി വെളുത്ത വസ്ത്രം പിടയ്ക്കും വണ്ണം എഴുന്നേറ്റ്, നീ ഇനി മഴയത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഉള്ളൂ എന്ന് പറഞ്ഞ് തീരും മുമ്പേ അവൻ അവിടെ നിന്ന് ഓടി മറിഞ്ഞു. ഇതാണ് കവിതയുടെ കവിതാശകലത്തിൻ്റെ ആശയം. മനസ്സിലായോ? ഇതുപോലെയുള്ള കുറേ കവിതകളെടുത്ത് വായിക്കണം. എന്നാലാണ് നമുക്ക് കവിതകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുകയുള്ളൂ.